വിഭാഗത്തിൽപ്പെട്ട ലാഭവും നഷ്ടവും എന്നുള്ള ക്ലാസ്സാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശതമാനം കാണുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ശതമാനം എന്ന് പറഞ്ഞാൽ 100 എത്ര എന്നുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് എന്താണ് ചോദ്യം, 46 രൂപയ്ക്ക് ചില സാധനങ്ങൾ വിറ്റപ്പോൾ ഒരാൾക്ക് 8% നഷ്ടമായി. ഈ സാധനങ്ങൾ 56 രൂപയ്ക്ക് വിറ്റാൻ കിട്ടുന്ന ലാഭ ശതമാനം എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തെളിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണോ അത് നമുക്കൊന്ന് എഴുതിയെടുക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, വിറ്റ വില നമുക്കറിയാം. വിറ്റ വില എത്രയാണ്, വാങ്ങിയ വില നമുക്കറിയില്ല, പക്ഷെ നമുക്കറിയാവുന്നത് വിറ്റ വിലയാണ്. വിറ്റ വില എന്ന് പറഞ്ഞാൽ 46 രൂപയാണ് അല്ലേ. വിറ്റ വില 46 രൂപയാണ്. എന്നാൽ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായത് അല്ലേ. അപ്പൊ നഷ്ടം എത്രയായിരുന്നു, 8% അപ്പൊ നമുക്ക് ഇനി ഇത് രണ്ടും തന്നാൽ നമുക്ക് യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ പറ്റും. ആ സാധനത്തിന്റെ യഥാർത്ഥ വില കണ്ടുപിടിക്കാൻ ഒരു വളരെ ലളിതമായ ഒരു മാർഗമുണ്ട്. അതെങ്ങനെയാണ്, യഥാർത്ഥ വില കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. നമുക്ക് വിറ്റ വില 46 ആണ്, ഇനി നഷ്ടപ്പെട്ടത് 8% നഷ്ടമാണ് ഉണ്ടായതില്ലേ. ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ 100 ആണെന്ന് പഠിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 8% എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് 8 കുറയ്ക്കുക. ആ കുറച്ച സംഖ്യയാണ് നമ്മൾ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിൽ എഴുതേണ്ടത്. അംശത്തിൽ നമ്മൾ 100 എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ നമ്മൾ ആ സംഖ്യ കൊണ്ട് കുറിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വില കിട്ടും. അതായത് 46 × 100/92. മനസ്സിലായോ, 92 എങ്ങനെയാണ് കിട്ടിയത്. നമ്മളറിയാം ശതമാനം 100 ആണ്. അപ്പോൾ നമുക്ക് 100% 46 രൂപയായിരുന്നു വില എങ്കിൽ നമുക്ക് 100/100 എന്ന് കിട്ടുമായിരുന്നു. പക്ഷെ 46 രൂപയല്ല വില, അതിലേറെ കൂടുതൽ വിലയുണ്ട്. കാരണം അയാൾക്ക് 46 രൂപയ്ക്ക് വിറ്റപ്പോൾ നഷ്ടമാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ യഥാർത്ഥ വില കിട്ടുന്നതിന് വേണ്ടി 100/92 ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കറിയാം 46 ഉം 92 ഉം. അപ്പൊ ഇത് രണ്ടും നമുക്ക് വെട്ടാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ എത്ര കിട്ടാൻ, 46 × 2 = 46 നമുക്ക് 92. നിങ്ങൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ അത് രണ്ടു കൊണ്ട് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അവസാന ഉത്തരം കിട്ടും. പക്ഷെ 46 ഉം 92 ഉം നമുക്ക് വേഗത്തിൽ ഊഹിച്ചെടുത്താൽ കിട്ടും. 46 ഒരു 46 46 2 46 92. അപ്പൊ 2 കിട്ടും. ഇനി 2 ഉം 100 നമുക്ക് വെട്ടാം അല്ലേ. അപ്പൊ 2 ൽ 2 കൊണ്ട് വെട്ടാം. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടും. 50/1, അതായത് എത്രയാണ്, 50 രൂപ. അപ്പൊ നമുക്ക് കിട്ടി യഥാർത്ഥ വില 50 രൂപയാണ് അല്ലേ. യഥാർത്ഥ വില കിട്ടി. അപ്പൊ ആ വസ്തുവിന്റെ യഥാർത്ഥ വില കിട്ടി. ഇനി 2 ആമത്തെ വില എത്രയാണ്, ഈ സാധനങ്ങൾ 56 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭ ശതമാനം എത്ര എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ 56 രൂപയ്ക്കാണ് നീ വിൽക്കാനായിട്ട് പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ വില 56 ആണ്. അപ്പൊ 56, അപ്പോ ലാഭം എത്രയാണ് അയാൾക്ക് കിട്ടിയത്. ലാഭം എന്ന് പറഞ്ഞാല് 56 × വാങ്ങിയ വില 50 ആണ്, അതായത് 6 രൂപ എന്ന് കിട്ടി. അപ്പോ 6 രൂപയാണ് അയാൾക്ക് ലാഭമായിട്ട് കിട്ടിയത്. അതായത് 50 രൂപയ്ക്ക് കിട്ടിയ ലാഭം എത്രയാണ്, 50 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 6 രൂപയാണ്. അതായത് നമുക്ക് 1 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എത്ര ലാഭം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ 50 രൂപയ്ക്ക് കിട്ടിയ ലാഭം, 50 രൂപയ്ക്ക് കിട്ടിയ ലാഭം അതെത്ര രൂപയാണ്, 6 രൂപ. അങ്ങനെയാണെങ്കിൽ 1 രൂപയ്ക്ക് എത്ര ലാഭമായിരിക്കും,
അൻപത് രൂപയ്ക്ക് ആറ് ആറ് രൂപയാണ്. അപ്പോൾ ഒരു രൂപയ്ക്ക് എത്ര ലാഭമായിരിക്കും കിട്ടുക? അതായത് ആറ് ബൈ അൻപതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു രൂപയ്ക്കുള്ള ലാഭം കിട്ടി ആറ് ബൈ അൻപത്. ഇനി നമ്മൾ ശതമാനം എത്രയിലാണ്? നൂറ് രൂപയ്ക്ക് വിറ്റാൽ എത്ര ലാഭം കിട്ടും? അതാണ് ശതമാനം അല്ലേ. അപ്പോൾ ഒരു രൂപയ്ക്കുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭം അതാണ് നമുക്ക് കാണേണ്ടത്. കിട്ടുന്ന ലാഭം അതാണ് നമ്മുടെ ലാഭ ശതമാനം. അതായത് ആറ് ബൈ അൻപത് ഇൻറ്റു നൂറ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇപ്പം നമുക്കത് വെട്ടി നോക്കാം. ഈ പൂജ്യം പൂജ്യം വെട്ടി അഞ്ചും പത്തും വെട്ടിയാൽ എത്രയാണ്? അഞ്ചിൽ അഞ്ച് പത്തിൽ രണ്ട് പ്രാവശ്യം അല്ലേ. അതായത് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് എന്ന്. അതായത് നമ്മുടെ ലാഭ ശതമാനം എത്രയായിരിക്കും? ലാഭ ശതമാനം പന്ത്രണ്ട്, പന്ത്രണ്ട് ശതമാനം. അപ്പോൾ അൻപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം അൻപത്തിയാറ് രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന ലാഭ ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം ലാഭമാണ്. ഓക്കെ. ഒരു കോഴിയെ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ നാല് ശതമാനം നഷ്ടം വന്നു. ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഒരു നല്ല ചോദ്യമാണ് അല്ലേ. അതായത് ഒരു കോഴി, ഒരു കോഴിയെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ നാല് ശതമാനം നഷ്ടമാണ് വന്നത്. യഥാർത്ഥ വില നമുക്ക് തന്നിട്ടില്ല, നാല് ശതമാനം നഷ്ടമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ ഉണ്ടായത്. എങ്കിൽ ഇരുപത് ശതമാനം ലാഭം കിട്ടണമായിരുന്നു എങ്കിൽ നമ്മൾ ഈ കോഴിയെ എത്ര രൂപയ്ക്ക് വിൽക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം വിറ്റ വില. വിറ്റ വില എത്രയാണെന്ന് ആദ്യം എഴുതാം. വിറ്റ വില നമുക്കറിയാം ഇരുന്നൂറ് രൂപയാണ്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്താണ്? നഷ്ടം അറിയാം അല്ലേ. നഷ്ടം എത്രയാണ്? നാല് ശതമാനം നഷ്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ശതമാനം എന്ന് പറഞ്ഞാൽ നൂറിലാണ്. അപ്പോൾ നൂറിൽ നാല് ശതമാനം നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നൂറിൽ നിന്ന് ആ നാല് ശതമാനം എന്നുള്ളത് നാല് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? തൊണ്ണൂറ്റി ആറാണ് കിട്ടുക. അപ്പോൾ നമുക്ക് യഥാർത്ഥ വില എത്രയായിരുന്നു നോക്കാം. യഥാർത്ഥ വില അപ്പോൾ എത്രയായിരുന്നു? യഥാർത്ഥ വില, യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ കിട്ടിയ വില നമുക്ക് ഇരുന്നൂറാണ്. പക്ഷേ ഇരുന്നൂറ് രൂപയല്ല അതിൻ്റെ യഥാർത്ഥ വില. നാല് ശതമാനം കൂടി കൂട്ടണം, അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വിലയാകുന്നത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇരുന്നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ്റാറ്. തൊണ്ണൂറ്റാറ് ഞാൻ പറഞ്ഞു നാല് ശതമാനം നഷ്ടം വന്നതുകൊണ്ട് നമ്മൾ നൂറിൽ നിന്ന് നാല് കുറച്ചു, ആ തൊണ്ണൂറ്റാറ്. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ വില നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ സംഖ്യയാണ് യഥാർത്ഥ വില. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇത് ഇരുപത് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. അപ്പോൾ നമുക്കത് എഴുതാം. ഇരുപത് ശതമാനം ലാഭം, ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട വില അതായത് യഥാർത്ഥ വിലയേക്കാൾ ഇരുപത് ശതമാനം നമുക്ക് ലാഭം കിട്ടും. യഥാർത്ഥ വില ഇതാണ്. അപ്പോൾ അതാണ് ഏതാദ്യം ഇരുന്നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ തൊണ്ണൂറ്റാറ്. നമുക്ക് അവസാനം വെട്ടി ചെറുതാക്കാം, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വെട്ടാത്തത്. ഇപ്പോൾ ഇൻറ്റു ഇരുപത് ശതമാനം ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നഷ്ടം വന്നപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള നൂറിൽ നിന്ന് നാല് കുറയ്ക്കുകയാണ് ചെയ്തത്, നാല് ശതമാനം നഷ്ടം എന്ന് പറഞ്ഞു. എന്നാൽ ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു കണക്കാണ് ചെയ്യുക. എങ്ങനെയാണത്? ന്യൂമറേറ്ററിലെ നൂറിൽ നിന്ന് നൂറിനോട് കൂടിയ ഇരുപത് കൂട്ടി എഴുതുക എന്നുള്ളത്. അതായത് നോക്കൂ നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. കാരണം എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? നൂറ്റി ഇരുപത് ബൈ നൂറ് എഴുതാൻ കാരണം നൂറ് ഇരുപത് ശതമാനം ലാഭമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ സംഖ്യ എത്രയാണോ അതായിരിക്കും നമ്മൾ വിൽക്കേണ്ട വില. ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ വിൽക്കേണ്ട വില ആയിരിക്കും. അപ്പൊ ഈ ചക്കാണ് നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചുരുക്കാം.
അല്ലേ വെട്ടി ചുരുക്കി എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ആദ്യം ഈ നൂറിനെയും നൂറിനെയും നമുക്ക് ഈസി ആയിട്ട് വെട്ടി ചുരുക്കാമല്ലോ. ഇനിയോ ഈ അപ്പം അത് രണ്ടും പോകും. ഇനി നമുക്ക് ഈ 96നെയും 120നെയും കൊണ്ട് വെട്ടി നോക്കാം. രണ്ടു കൊണ്ട് വെട്ടാം അല്ലേ. അപ്പൊ രണ്ടു കൊണ്ട് വെട്ടുമ്പോൾ നിങ്ങൾക്കറിയാം 96 എത്രയാ രണ്ട്, 4 എത്ര, 9 4 2 ശിഷ്ട 1 ഉണ്ട്, അപ്പൊ 16 8, അപ്പൊ 48 കിട്ടും. 120 രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ, 120 രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പോകില്ല 12, 12 എത്ര രണ്ടാ 6. നീ ഈ പൂജയോടെ എടുത്താൽ മതി 60 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ കുട്ടികൾക്ക്? ഇനി നമ്മുടെ ഈ 48നെയും 60നെയും വീണ്ടും രണ്ടു കൊണ്ട് വെട്ടി നോക്കാം. അതായത് 48 60 ഇത് രണ്ടു കൊണ്ട് തന്നെ വെട്ടാം. അതായത് രണ്ടു കൊണ്ട് വെട്ടുമ്പോൾ 4 എത്ര രണ്ടാണ്, 2, 8 എത്ര രണ്ടാണ്, 4 അല്ലേ. 60 6 എത്ര രണ്ടാണ്, 3. ഈ പൂജ്യം കിട്ടി. അപ്പൊ നമുക്ക് 30/24 കിട്ടി. ഇനി വീണ്ടും ഇത് രണ്ടു കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യയാണല്ലോ വെട്ടി, 24 30 വെട്ടി. അപ്പൊ 24 എത്ര രണ്ടാണ്, 2 2 4 2 2 30 30 നിങ്ങൾക്കറിയാം 15 2 അല്ലേ. 15 2 മൂന്നിൽ ഒരു 2 ശിഷ്ട 1 ഉണ്ട്, ആ 1 0 10 ആവും, 10 5 ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ 12 15 നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വെട്ടാൻ കഴിയും. ഏത് സംഖ്യ കൊണ്ടാണ് വെട്ടാൻ കഴിയുക, 3 കൊണ്ട് വെട്ടാൻ കഴിയും അല്ലേ. അപ്പൊ അങ്ങനെ വെട്ടാം, 12 15 കിട്ടി. 15 എത്ര 3 ആണ്, 15 5 3 ആണ്. 12 എത്ര 3 ആണ്, 12 4 3 ആണ്, 12 അപ്പൊ 4 എന്ന് കിട്ടി അല്ലേ. അപ്പൊ 4 എന്ന് കിട്ടി. ഇനി ഈ 4 200 കൊണ്ട് നമുക്ക് വെട്ടാം. ഇതും വെട്ടാം, 200 ഇതും കൂടി വെട്ടാം. അപ്പൊ 200 20 എത്ര 4 ആണ്, 20 20 അപ്പൊ 5 0 കിട്ടും. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടി. അപ്പൊ 50 ഇവിടെ 5 കിട്ടി. അപ്പൊ ഉത്തരം എങ്ങനെയാണ്, 5 50 × ഇവിടെ കിട്ടിയത് 5 എന്നായി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 250. അപ്പോ 20% ലാഭം കിട്ടാൻ നമ്മൾ വിൽക്കേണ്ട വില എന്ന് പറഞ്ഞാൽ 250 ആണ്. അപ്പൊ കൂട്ടുകാർക്ക് ഇത് പ്രയാസമുണ്ടോ? ഇത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മള് ഇങ്ങനെ അരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ എഴുതി ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ വെട്ടി ചെയ്യുന്നതാണ്. അപ്പൊ താഴെ ഇട്ട് പോയാൽ ഇവിടെ മുകളിൽ ഇട്ടിട്ട് നമുക്ക് വെട്ടി വെട്ടി ചെയ്യാം. അപ്പൊ അവിടെ ഉത്തരം കിട്ടി എത്രയാണ്, 250 രൂപയ്ക്ക് വിറ്റാലാണ് 20% ലാഭം ലഭിക്കുക. ഒരു വ്യാപാരി 72 ആപ്പിൽ 12 എണ്ണത്തിന് 60 രൂപ നിരക്കിൽ വാങ്ങി, 10 60 രൂപ നിരക്കിൽ വിറ്റു, ലാഭമോ നഷ്ടമോ എത്രയുള്ളു? വളരെ ലളിതമായ ചോദ്യമാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ, ഒരു വ്യാപാരി 72 ആപ്പിളാണ് വാങ്ങിച്ചത്. ഏത് എത്ര രൂപയായിട്ടാണ് വാങ്ങിയത് എന്ന് കൊടുത്തിട്ടില്ല. പക്ഷെ 12 എണ്ണത്തിന് 60 രൂപയാണ്. മൊത്തം വാങ്ങിയത് 72 എണ്ണമാണ്, 12 എണ്ണത്തിന് 60 രൂപ നിരക്കിലാണ് വിറ്റത്. 12 എണ്ണത്തിന് 60 രൂപ നിരക്കിലാണ് വാങ്ങിയത്. ഇപ്പൊ 10 എണ്ണത്തിന് 60 രൂപ നിരക്കിലാണ് വിറ്റത്. അപ്പൊ ലാഭമോ നഷ്ടമോ നമുക്ക് കണ്ടുപിടിക്കാൻ, നമുക്ക് ആദ്യം ഒരു ആപ്പിളിന് എത്ര വിലയാണെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 12 ആപ്പിളിന് 60 രൂപ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം എഴുതാം. 12 ആപ്പിളിന്റെ വില എത്ര രൂപയാണ്? 60 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിളിന്റെ വില അത് എത്രയായിരിക്കും? ഒരു ആപ്പിളിന്റെ വില 12 എണ്ണത്തിന് 60 രൂപയാണ്. അപ്പൊ ഒരാപ്പിളിന് എത്രയായിരിക്കും? 60/12 അല്ലേ. അപ്പൊ 60 12 നമ്മൾ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ എത്ര കിട്ടും? 60 എത്ര 12 ആണ്? 5 12 ആണ് നമുക്ക് അറിയാം. അത് കൂട്ടുകാർക്ക് വെട്ടിയിട്ടും ചെയ്യാൻ കഴിയും. അതായത്
വെട്ടി കഴിയുമ്പോൾ വെട്ടിയിട്ട് കാണിച്ചു തരാം. 12-നെയും 60-നെയും രണ്ടുകൊണ്ട് ആദ്യം വെട്ടുക, നമുക്ക് രണ്ടുകൊണ്ട് തന്നെ ചെറിയ സംഖ്യയിലും തുടങ്ങാം. അപ്പോൾ നമുക്ക് 30/6 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് 6-നെയും 30-നെയും നിങ്ങൾക്ക് അറിയാമോ, 6 × 5 = 30. അത് നമുക്ക് 5 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഒരാപ്പിൻ്റെ വില 5 രൂപ എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 72 ആപ്പിളിൻ്റെ വില എത്രയായിരിക്കും? മൊത്തം 72 ആപ്പിളാണല്ലോ ഉള്ളത്. അപ്പൊ 72 ആപ്പിളിൻ്റെ വില 72 ആപ്പിളിൻ്റെ വില, അതായത് മൊത്തം ആപ്പിളിൻ്റെ വില, മൊത്തം ആപ്പിളിൻ്റെ വില എന്ന് പറയാം. മൊത്തം അതായത് 72 ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം ആപ്പിളിൻ്റെ വില അതെത്രയാണ്? 5 × 72 ആയിരിക്കും. അത് എല്ലാവർക്കും അറിയാലോ, കൂട്ടുകാർക്ക് അറിയാലോ. അപ്പോൾ 5 × 72 എത്രയാണ്? 72 × 5 അതിൽ 10 സിസ്റ്റം 1 7 5 35 36 360 രൂപ. അതായത് വില 360 രൂപ. അപ്പോൾ അത് മൊത്തം ആപ്പിളിൻ്റെ വില 360 ആണ് കിട്ടി. ഇനി നമുക്ക് എന്താണ് അറിയാവുന്ന അടുത്ത കാര്യം എന്താണ്? 10 എണ്ണത്തിന് 60 രൂപ നിരക്കിലാണ് വിറ്റത്. 10 എണ്ണത്തിന് 60 രൂപയാണ് അപ്പോൾ ഉണ്ടാകുന്നത് ലാഭമോ നഷ്ടമോ എന്നറിയാം. അപ്പോൾ നമുക്ക് മൊത്തം ആപ്പിൾ വിറ്റുപോയി. 10 എണ്ണത്തിന് എത്രയാണ്? 60 രൂപ നിരക്കിലാണ് വിറ്റത്. അപ്പോൾ നമുക്ക് വിറ്റ വില എഴുതാം. വിറ്റ വില എത്രയാണ്? 10 എണ്ണത്തിന്. 10 എണ്ണത്തിന് എത്രയാണ്? 60 രൂപയാണ് അല്ലേ. അപ്പോൾ ഒരെണ്ണം വിറ്റില്ല, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഒരെണ്ണം വിറ്റില്ല അപ്പം എത്രയായിരിക്കും? 10 എണ്ണത്തിന് 60 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് 60/10 ആയിരിക്കും അല്ലേ. 10 × 0 = 0 കിട്ടിയാൽ 6 രൂപ. അപ്പോൾ ഒരാപ്പിളിന് യഥാർത്ഥ വില 5 രൂപയായിരുന്നു, പക്ഷേ വിറ്റത് 6 രൂപയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാഭമോ നഷ്ടമോ? ലാഭം തന്നെ ആയിരിക്കും അല്ലേ. മൊത്തം ലാഭം നമുക്കൊന്ന് കണ്ടുപിടിക്കണോ? അത് വളരെ ഈസിയാണ്. അപ്പോൾ മൊത്തം ലാഭം, അപ്പോൾ ലാഭമോ നഷ്ടമോ എത്ര രൂപ എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര രൂപയാണ് അപ്പോൾ ഉണ്ടായത്? മൊത്തം ലാഭം എത്ര രൂപയായിരിക്കും? ഒരെണ്ണത്തിന് 6 രൂപയായിട്ടാണ് വിറ്റത്. അപ്പോൾ മൊത്തം 72 എണ്ണം വിറ്റാൽ കിട്ടുന്ന പൈസ എത്രയാണ്? എത്രയായിരിക്കും? മൊത്തം വിറ്റ വില, മൊത്തം ലാഭം നമുക്ക് ആദ്യം മൊത്തം വിറ്റ വില എഴുതാം. മൊത്തം വിറ്റ വില അതായത് 72 × 6. ഇത് കണ്ട് നോക്കാം. 72 × 6 6 × 2 = 12 സിസ്റ്റം 1 6 7 42 43 അപ്പോൾ 432 രൂപയാണ്. 432 രൂപയാണ് അല്ലേ. അപ്പോൾ മൊത്തം ലാഭം എത്രയാണ്? മൊത്തം ലാഭം വാങ്ങിയ വില എന്ത് ചെയ്യണം? വിറ്റ വിലയിൽ നിന്ന് കുറയ്ക്കണം. വിറ്റ വില മൈനസ് വാങ്ങിയ വില അതായിരിക്കും. വിറ്റ വില എത്രയാണ്? 432 കുറയ്ക്കണം വാങ്ങിയ വില 360. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 432 − 360 2 ഇവിടെ ഇതിൽ നിന്ന് ഒന്നെടുത്തു, 13 × 6 പോയാൽ എത്രയായിരിക്കും? 7 × 6 = 13 72 രൂപയാണ്. ഇവിടെ നിന്ന് ഒന്ന് പോയി, അപ്പോൾ 3 × 3 = 3 പോയാൽ 0. അപ്പോൾ മൊത്തം ലാഭം എന്ന് പറഞ്ഞാൽ 72 രൂപ. അപ്പോൾ മൊത്തം ലാഭം എത്രയാണ്? 72 രൂപയാണ് മൊത്തം ലാഭം. മനസ്സിലായല്ലോ. അടുത്തതായി 60 കിലോഗ്രാം പഞ്ചസാര 2520 രൂപയ്ക്ക് വാങ്ങി. 20 രൂപ കൂലി കൊടുത്തു. 1 കിലോഗ്രാമിന് 44 രൂപ നിരക്കിൽ വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര രൂപ? ഇതാണ് ചോദ്യം. അതായത് മൊത്തം വാങ്ങിയത് എത്രയാണ്? 60 കിലോഗ്രാം പഞ്ചസാരയാണ്. എത്ര രൂപയാണ് കൊടുത്തത്? 2520 രൂപയാണ്.
പക്ഷേ ഇവിടെ കൂലിയും കൊടുത്തിട്ടുണ്ട്, 20 രൂപ കൂലി കൊടുത്തിട്ടുണ്ട്. കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ പഞ്ചസാര 60 കിലോഗ്രാമിൻ്റെയാണ്. അപ്പോൾ ആ ചാക്കിലായിരിക്കും വരുന്നത്, അത് കൊണ്ട് കടയിലൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി 20 രൂപ കൂലിയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം പഞ്ചസാര വിറ്റത് എങ്ങനെയാണ്? 44 രൂപ നിരക്കിലാണ്. അങ്ങനെ വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം ഈ പഞ്ചസാരയുടെ വില, മൊത്തം വില എത്രയാണ്, എത്രയാണ് മൊത്തം പഞ്ചസാരയ്ക്കുള്ള ചിലവ് എത്രയാണ് എന്ന് നോക്കാം. എത്രയായിരുന്നു? 60 കിലോഗ്രാം പഞ്ചസാര. പഞ്ചസാരയുടെ മൊത്തം ചിലവ്, 60 കിലോഗ്രാം പഞ്ചസാരയുടെ മൊത്തം ചെലവ്, മൊത്തം ചെലവ് എത്രയാണ്? ഈ പൈസയിലൂടെ ഇതുകൂടി കൂട്ടണം, 2520 പ്ലസ് 20, അതായത് എത്ര കിട്ടും? 2540 രൂപ. ഇതാണ് മൊത്തം ചിലവായത്. 60 കിലോഗ്രാം പഞ്ചസാരക്ക് മൊത്തം ചിലവായ പൈസ ഇത്രയാണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 1 കിലോഗ്രാം പഞ്ചസാര വിറ്റ പൈസ എത്രയാണ്? 44 രൂപ നിരക്കിലാണ് വിറ്റത്. അപ്പോൾ വിറ്റ വില 60 കിലോഗ്രാം പഞ്ചസാര വിറ്റ വില അതെത്രയായിരിക്കും? വളരെ ഈസി അല്ലേ. 44 രൂപയാണ് 1 കിലോഗ്രാമിന്. അപ്പൊ 60 കിലോഗ്രാമിന് എത്രയായിരിക്കും? ഇൻറ്റു 60 ചെയ്താൽ നമുക്ക് 44 ഗുണിക്കണം ഈ 6 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. 6 4 24 സിസ്റ്റം 2, 6 4 24 2 26. ഇനിയോ ഇതിലൂടെ ഒരു 0 കൂടി ചേർത്താൽ മതി. അപ്പോൾ 264 0. അപ്പോൾ എത്ര? 2640 രൂപ എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ വാങ്ങിയ വില നമുക്കറിയാം, വിറ്റ വിലയും അറിയാം. ലാഭം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാം? വിറ്റ വില മൈനസ് വാങ്ങിയ വില, ഇതാണല്ലോ ലാഭം. അപ്പോൾ വിറ്റ വില എത്രയാണ്? 2640 രൂപയാണ്. വാങ്ങിയ മൊത്തം ചെലവ് അതെത്രയാണ്? 2540. നമുക്കറിയാം 4 4 4 0 5 5 6 5 5 1 2 2 5 0, അതായത് 100 രൂപ എന്ന് കിട്ടി മൊത്തം ലാഭം. മൊത്തം ലാഭം എത്രയാണ്? 100 രൂപ. അപ്പോൾ വ്യാപാരിക്ക് ഉണ്ടായത് ലാഭമാണ്. എത്ര ലാഭമാണ് ഉണ്ടായത്? 100 രൂപയാണ് ലാഭം ഉണ്ടായത്. ഓക്കെ, ഒരു കടക്കാരൻ 120 മുട്ടയ്ക്ക് 600 രൂപ കൊടുത്ത് വാങ്ങി, എന്നിട്ട് 10 മുട്ടയ്ക്ക് 600 രൂപ കൊടുത്ത് വാങ്ങി, എന്നിട്ട് 10 മുട്ടയ്ക്ക് 55 രൂപ നിരക്കിൽ വിറ്റു, നഷ്ടമോ ലാഭമോ എത്ര ശതമാനം? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? കടക്കാരൻ മൊത്തം വാങ്ങിയ മുട്ടകൾ എത്രയാണ്? 120 മുട്ടയാണ്. 120 മുട്ടയ്ക്ക് കൊടുത്ത പൈസ 600 രൂപയാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കറിയാവുന്നത് കൊടുത്ത മുടക്കുമുതൽ, അതായത് കോസ്റ്റ് പ്രൈസ് അല്ലേ, സി പി, അത് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് മുടക്കുമുതൽ നമുക്കറിയാവുന്നത് മുടക്ക് മുതൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും, അതായത് സി പി എന്ന് നമുക്ക് എഴുതാം കേട്ടോ. മുടക്ക് മുതൽ അതെത്രയാണ്? 600 രൂപയാണ്. മുടക്ക് മുതൽ എന്ന് പറയുന്നത് 600 രൂപയാണ്. നമ്മൾ 600 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇനി നമുക്കറിയാം
വിറ്റില്ല. പത്ത് മുട്ട ഏത് എത്ര രൂപയായിട്ടാണ് വിൽക്കുന്നത്? 55 രൂപയായിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ്, അതായത് വിറ്റ വിലയാണ്. വിറ്റ വിലയിൽ നമ്മൾ എത്ര 10 രൂപ, 10 മുട്ടയ്ക്ക് വിറ്റ വില എത്രയായിരിക്കും തന്നിട്ടുണ്ട്? 55 രൂപയാണ്. 10 മുട്ടയ്ക്ക് 55 രൂപയായിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഒരു മുട്ട വിറ്റ വില നമുക്ക് കിട്ടൂലേ? കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം, ഒരു മുട്ടയുടെ വിറ്റ വില, ഒരു മുട്ടയുടെ വിറ്റ വില, വിറ്റ വില ആണ് എസ് പി കേട്ടോ, സെല്ലിംഗ് പ്രൈസ്. അത് എത്രയായിരിക്കും ഒരു മുട്ടയുടെ വിറ്റ വില? 10 മുട്ടയുടെ വിറ്റ വില 55 ആണെങ്കിൽ ഒരു മുട്ടയുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ 55 ÷ 10, അതായത് നമുക്ക് എത്ര കിട്ടും? നിങ്ങൾക്കറിയാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഈ 55 എന്ന് എഴുതി ഇവിടെ ഒരു 0 ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ 5.5 രൂപ, അതായത് 5 രൂപയും 50 പൈസയും നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 5.5 എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഒരു മുട്ടയുടെ വിറ്റ വില കിട്ടി 5.5 രൂപ. ഇനി എത്ര മുട്ടയുണ്ട് മൊത്തം? മൊത്തം മുട്ടകളുടെ എണ്ണം 120 മുട്ട അല്ലേ. അപ്പൊ 120 മുട്ട വിറ്റാൽ കിട്ടുന്ന ലാഭം, 120 മുട്ട വിറ്റാൽ കിട്ടുന്ന തുക അതിനാണ് കിട്ടുന്ന തുക, അതെത്രയായിരിക്കും? 120 × 5.5 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ 120 നമുക്ക് 55 കൊണ്ട് അതിന് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് പോയിന്റ് കിട്ടാൻ മതി അല്ലേ. അപ്പോൾ 120 × 55 0 അതിനുണ്ട്, 10 6 1 5 5 5 6 6 വീണ്ടും 600 അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 600. അപ്പൊ നമുക്ക് കിട്ടിയത് ഇത്രയും സംഖ്യയാണ് കിട്ടിയത്, 6600 കിട്ടിയത്. പക്ഷെ 5.1 പോയിന്റ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ആയിട്ടുള്ള സംഖ്യയാണ് കിട്ടുക, അതായത് 660. മനസ്സിലായോ? അപ്പോ 120 മുട്ട വിറ്റാൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ 660. ഇനി മൊത്തം ലാഭം എത്രയായിരിക്കും? മൊത്തം ലാഭം, അതായത് മൊത്തം എസ് പി സെല്ലിംഗ് പ്രൈസ്, അത് എത്രയായിരിക്കും? മൊത്തം ലാഭം പ്രോഫിറ്റ്, മൊത്തം പ്രോഫിറ്റ് എത്രയായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാഭത്തിന് പ്രോഫിറ്റ്, അത് 660 − 600. വാങ്ങിയ വില 600 രൂപയാണ്, വിറ്റ വില 660 രൂപയാണ്, അതായത് നമുക്ക് എത്ര കിട്ടി? 60 രൂപ. 60 രൂപയാണ് മൊത്തം ലാഭം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അത് എത്ര ശതമാനമാണ് ലാഭമോ നഷ്ടമോ എന്നാണ്. അപ്പൊ നമുക്ക് കിട്ടി ലാഭമാണ് കിട്ടിയത്, ഇനി അത് ലാഭം എത്ര ശതമാനമാണ് എന്ന് നമുക്ക് കാണാം. അതെങ്ങനെയാണ് നമുക്ക് ലാഭം എത്ര ശതമാനം എന്ന് കാണാം? എങ്ങനെയാണ് നമുക്ക് അറിയാം? വാങ്ങിയ വില അറിയാം, വിറ്റ വില അറിയാം, പിന്നെ അതിനെ ശതമാനത്തിലേക്ക് മാറ്റിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? മൊത്തം വിറ്റ വില, അതായത് നമുക്ക് കിട്ടിയത് 600, മൊത്തം ലാഭശതമാനം, ലാഭശതമാനം ഈസ് ഈക്വൽ ടു 660 × 100 ÷ 600. വാങ്ങിയ വില 600 ആണ്, അപ്പൊ അതിനെ ആ വാങ്ങിയ വില കൊണ്ട് ആ ഡിവൈഡ് ചെയ്താൽ മതി. 100 ഇട്ടത് ശതമാനമാണ്. അപ്പൊ ഇതിലെ ഈ 2 0 ഈ 0 വെട്ടി അല്ലേ. ഇനി 66 നെയും 6 നെയും വെട്ടാം. 6 ൽ 1 6 ഇവിടെയും 1 6 അല്ലേ. അപ്പൊ 110 വെട്ടി. അപ്പൊ നമ്മുടെ മൊത്ത ലാഭ ശതമാനം 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 110 എന്ന് പറയുന്നത്
പറയുമ്പോൾ 100നേക്കാൾ എത്ര കൂടുതലുണ്ട്? 10 ആണ്. അപ്പൊ ലാഭശതമാനം എന്ന് പറഞ്ഞാല് 10% ലാഭമാണ് ഉണ്ടായത്. ലാഭശതമാനം എത്രയാണ്? 10%. നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും, 600 രൂപയായിരുന്നു, 600 രൂപയ്ക്ക് വാങ്ങിയിട്ട് 660 രൂപയ്ക്കാണ് വിറ്റത്. അതായത് 60 രൂപയാണ് അധികം കിട്ടിയത്. 600ൻ്റെ 10% എത്രയാണ്? 600 ÷ 10 കിട്ടിക്കഴിഞ്ഞാൽ 60 എന്ന് കിട്ടി. അപ്പം 60 രൂപയാണല്ലോ ലാഭം കിട്ടിയത്. 60 രൂപ എന്ന് പറഞ്ഞാൽ 600ൻ്റെ 10% നമുക്ക് ഇങ്ങനെ ചെയ്താൽ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഉത്തരം 10%. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചു. ഇനി കൂട്ടുകാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി 10 ചോദ്യങ്ങൾ കൂടി ഈ വീഡിയോയോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് നോക്കി ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. മറ്റൊരു കൂട്ടം ചോദ്യവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.